ഹായ് ഫ്രണ്ട്സ്, സ്വന്തം കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുക എന്ന് നല്ലവരായ മാതാപിതാക്കൾക്ക് ചിന്തിക്കാൻ തന്നെ പ്രയാസകരമായ ഒരു കാര്യമാണ്. എന്നിരുന്നാലും കൊലപാതകം എന്ന് പറയുന്നത് ഒരു പുതിയ സംഭവമേ അല്ല. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ വികലാംഗരായ കുഞ്ഞുങ്ങളുടെ മരണത്തിന് വേണ്ടി മഹാനായ അരിസ്റ്റോട്ടിൽ പോലും വാദിച്ചിട്ടുണ്ട്. പലരും മനസ്സിലാക്കി വെച്ചതിനേക്കാളും സർവ്വസാധാരണമാണ് ഫിലിസൈഡ് അഥവാ സ്വന്തം മക്കളെ കൊല്ലൽ എന്നതാണ് സത്യം. കേസ് പഠനങ്ങളുടെ വിശകലനത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് മാതാവും പിതാവും കൊലപാതകത്തിന് ഉത്തരവാദികളാവാറുണ്ട്. എന്നാൽ അവരുടെ പ്രചോദനം വ്യത്യസ്തമാകുന്നു. പിതാക്കന്മാർ മക്കളെ കൊല്ലുന്നതിന് പൊതുവായിട്ടുള്ള ഒരു റീസൺ അവർ ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കളുടെ കാഠിന്യമാണ്. അതിനാൽ തന്നെ അവർ ആകസ്മികമായിട്ടാണ് കൊലപാതകം നടത്തുന്നത്. അതേസമയം അമ്മമാരുടെ പൊതുവായ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ കൊലപാതകം ചെയ്യുന്നതിന് ഒന്നാമത്തെ കാരണം അവർ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്നു എന്നതാണ്. അത് ആരുമാകാം, കാമുകനോ രണ്ടാമത്തെ ഭർത്താവോ ആരും. രണ്ടാമത്തെ തരത്തിലുള്ളവർ തൻ്റെ മക്കളെ ശ്രദ്ധിക്കാതെ അവർ അബദ്ധത്തിൽ മരണപ്പെടുന്നതായിരിക്കും. മൂന്നാമത്തെ തരത്തിലുള്ളവർ മാനസിക രോഗികളായിരിക്കാം. 2014 അമേരിക്കൻ പഠനം കാണിക്കുന്നത് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു. അവർ പറയുന്നത് കഴിഞ്ഞ 32 വർഷത്തിനിടയ്ക്ക് മാതാപിതാക്കൾ കൊന്നു തള്ളിയത് അവരുടെ തന്നെ 500 കുഞ്ഞുങ്ങളായിരുന്നു എന്നാണ് നിഗമനം. കുട്ടികളെ സ്വന്തം മാതാപിതാക്കൾ കൊല്ലുന്നതിന് പിന്നിലെ പ്രചോദനങ്ങൾ പല വിദഗ്ധരും പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാനിനി പറയാൻ പോകുന്നത് ഒരു റിസർച്ചിങ്ങിൻ്റെ ഭാഗമായി നടന്ന ഒരു ഇൻ്റർവ്യൂവിലെ തൻ്റെ കുഞ്ഞുങ്ങളെ കൊന്ന ഒരമ്മയുടെ വെളിപ്പെടുത്തലാണ്. ഇവർ സമ്പന്നതയുടെ കാര്യത്തിൽ കുഴപ്പമില്ലാത്ത ഒരു ഫാമിലിയിലായിരുന്നു ജനിച്ചിരുന്നത്. നല്ല ബുദ്ധിയും നന്നായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഈ സ്ത്രീയുടെ 16 വയസ്സിൽ 30 വയസ്സ് പ്രായമുള്ള ഒരാളുമായി ഒരു ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ആ ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടായി. അവർ തമ്മിൽ കല്യാണം കഴിച്ചു. മൊത്തത്തിൽ അവർക്ക് 3 കുഞ്ഞുങ്ങളായി. അവരുടെ ഭർത്താവിൻ്റെ ജോലിക്കായിട്ട് എല്ലാ വർഷങ്ങളിലും തുടർച്ചയായി സ്ഥലങ്ങൾ മാറിക്കൊണ്ടിരിക്കണമായിരുന്നു. അവൾക്ക് 19 വയസ്സുള്ളപ്പോൾ തന്നെ 3 കുഞ്ഞുങ്ങളെ നോക്കേണ്ടിയിരുന്നു. മാത്രമല്ല, ആ ഭർത്താവ് എന്നും അവരെ ശാരീരികമായും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് ചുറ്റുമുള്ളവരുമായി ബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. വീട്ടിൽ തന്നെ തൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കണമായിരുന്നു. മാത്രമല്ല, ആ ഭർത്താവ് തൻ്റെ ഭാര്യയെ മറ്റു പലർക്കും കൈമാറുകയും അതുപോലെ അയാൾ ഡ്രഗ്സ് യൂസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇക്കാരണത്താലൊക്കെ അവളും 3 കുട്ടികളും ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും അവളുടെ രക്ഷിതാക്കളുടെ വീട്ടിൽ ഈർപ്പമുള്ള ഒരു ബേസ്മെൻറ്റിൽ ഒതുങ്ങി താമസിക്കുകയുമാണ് ചെയ്തത്. അതിനൊപ്പം തന്നെ പഠിക്കുകയും നല്ല ജോലി നേടുകയും ചെയ്തു. എന്നിരുന്നാലും അവർ വീണ്ടും ഭർത്താവുമായി ഡേറ്റിങ്ങും മറ്റും ചെയ്യുമായിരുന്നു. ഒരു ദിവസം തൻ്റെ ഭർത്താവിനെ കാത്ത് തൻ്റെ വീട്ടിൽ നിന്ന് അവൾക്ക് അപ്രതീക്ഷിതമായി കാണുന്നത് തൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ വീട്ടിലേക്ക് കടന്നു വരുന്നതാണ്. അയാൾ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി, ബന്ധത്തിലേർപ്പെടാൻ നിർബന്ധിച്ചു, കുഞ്ഞുങ്ങളെയും കൊല്ലുമെന്ന് പറഞ്ഞു. ഇതിനാൽ തന്നെ അവൾ സമ്മതിച്ചു. തൻ്റെ മൂല്യമില്ലാതായെന്നും ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നും ചിന്തിക്കുന്നു. അതിനുശേഷം അവൾ തൻ്റെ 3 കുഞ്ഞുങ്ങളെ കൊല്ലുകയും സ്വയം ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അത് വിജയിച്ചില്ല. എന്ന് മാത്രമല്ല, തൻ്റെ കുഞ്ഞുങ്ങളെ കൊന്ന കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. ഇത് പല ഉദാഹരണങ്ങളിൽ ഒന്നു മാത്രമാണ്. ഇത്തരത്തിലുള്ള കേസുകളിൽ പെടുന്ന അമ്മമാർ മിക്കവരും ബാല്യകാലത്തിൽ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലുമൊക്കെ ദുരുപയോഗം അനുഭവിച്ചവരായിരിക്കണം. ഇവരുടെ പശ്ചാത്താപം പരിശോധിക്കുകയാണെങ്കിൽ അവരിൽ ചിലർക്ക് മാത്രം അവർ ചെയ്ത പ്രവൃത്തിയുടെ കാഠിന്യം മനസ്സിലാകുന്നില്ല. അതിനാൽ തന്നെ അവർ പശ്ചാത്തപിക്കുന്നില്ല. എന്നിരുന്നാലും ബഹുഭൂരിപക്ഷം ആളുകളും ഇതിൽ റിഗ്രറ്റ് ചെയ്യുന്നവരാണെന്നതാണ് സത്യം. എന്നാലും ഫിലിസൈഡ് എന്ന പ്രശ്നമുള്ളവർക്ക് അതിൽ വളരെയധികം പശ്ചാത്താപമുണ്ടെങ്കിലും അവരുടെ തുടർച്ചയായ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് തടയാൻ കഴിയുന്നില്ല. വേറൊരു കാര്യം, കുട്ടികളെ കൊല്ലുന്ന അമ്മമാർ ഒന്നെങ്കിൽ ഉദ്ദേശത്തോടെ കൊല്ലുന്നവരായിരിക്കും, അല്ലെങ്കിൽ അബദ്ധത്തിൽ സംഭവിക്കുന്നതുമാകാം. അബദ്ധത്തിൽ സംഭവിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് തൻ്റെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിനിടയിൽ ഒരു ഫോൺ റിംഗ് ചെയ്യുമ്പോൾ എടുക്കാൻ പോകുന്നതും അതിനാൽ തന്നെ ബാധബിലുള്ള കുട്ടി മുങ്ങി മരിക്കുന്നതിനും കാരണമാകുന്നത്. എന്നാൽ ഉദ്ദേശത്തോടെ കൊല്ലുന്ന അമ്മമാർ ഒരുപക്ഷെ അവരുടെ മാനസിക രോഗത്തിൻ്റെ പ്രതിഫലനമായിരിക്കണം. അതിനാൽ തന്നെ അവർക്ക് മറിച്ചൊന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. കുഞ്ഞിനെ കൊല്ലുന്ന അവസരങ്ങൾ പലതരത്തിലാകാം. ഒന്നാമതായി, ജനിച്ചു വീഴുമ്പോൾ തന്നെ പലർക്കും കുഞ്ഞുങ്ങളെ കൊല്ലാൻ തോന്നും. അത് ക്ഷണികമായിരിക്കും. മറ്റൊന്ന്, ലൈഫ് ലോങ് ഈ ഒരു ചിന്ത ഉണ്ടാകും. ഇത്തരത്തിലുള്ളവരായിരിക്കും ഏറ്റവും വലിയ പ്രശ്നക്കാർ. ഇതിനുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സൂസൻ സ്മിത്ത് എന്ന ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞുങ്ങളെ വെള്ളത്തിൽ മുക്കിക്കൊന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഇതൊന്നും ചിന്തിക്കുക പോലും ചെയ്യാത്ത അമ്മമാർ ആശ്ചര്യപ്പെട്ടേക്കാം. എന്നിരുന്നാലും ലോകത്തിൽ ഇങ്ങനെ ചിലരും ഉണ്ടെന്നത് ഒഴിവാക്കാൻ സാധിക്കാത്ത സത്യം തന്നെയാണ്.